നമസ്കാരം, ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം. ഇന്ന് പച്ചക്ക് പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ്. നീതി കിട്ടേണ്ടത് വൈകിപ്പിച്ചാൽ നീതി നിഷേധമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒട്ടുമുക്കാൽ കാര്യങ്ങൾക്കും കോടതിയെ സമീപിക്കുന്ന ഒരാളാണ്. എംഎൽഎയോ പഞ്ചായത്ത് മെമ്പറെയോ മന്ത്രിയെയോ കളക്ടറെയോ പോലീസിനെയോ ആരെ കണ്ടിട്ടും ഒരു കാര്യവുമില്ല. പത്രവാർത്തകൾക്കാവട്ടെ ന്യൂസിനാവട്ടെ ഒരു വിലയുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ന്യായമായ ആവശ്യത്തിന് ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് കോടതി. കോടതിയിലാവട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, എന്ത് ചെറിയ കേസാണെങ്കിലും നമ്മൾ വക്കീലിനെ പോയി ആദ്യം ഒരു നല്ല വക്കീലിനെ കിട്ടുക എന്നുള്ളത് വലിയ കടമ്പയാണ്. കണ്ടമാനം കറുത്ത സൂട്ടിട്ട വക്കീലുമാരുണ്ടെങ്കിലും നല്ല വക്കീലുമാരെ ശുഷ്കാന്തിയോടുകൂടി കേസ് പഠിച്ച് കൃത്യതയോടുകൂടി സമയബന്ധിതമായി കേസ് നടത്തുന്ന വക്കീലുമാർ വിരളമാണ്. അങ്ങനെ നമ്മൾ വക്കീലിനെ കണ്ട് ഫീസൊക്കെ കൊടുത്ത് കേസ് നടത്തിയാലും അത് മര്യാദക്ക് നടത്തിയില്ലേ ഗോവിന്ദ. രണ്ട് കേസൊന്ന് ഫയലായി വന്നമെങ്കിൽ പോലും ഇപ്പോൾ ചില സമയത്തൊക്കെ 6 മാസം 7 മാസം എടുക്കും. കോടതി പോയാലാവട്ടെ 10, 15, 20 വർഷം. ഉപഭോക്താ കോടതി എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട്, കൺസ്യൂമർ കോർട്ട്. അവിടെ 90 ദിവസത്തിനകം വിധി പറയണമെന്നാണ് പറയുന്നത്. കുറെ പേർക്ക് ശമ്പളം കൊടുത്തിരുത്തി കുറെ മെമ്പറിനെയും പ്രസിഡന്റിനെയും ഒക്കെ വെച്ച് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലും കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോലും ചിലപ്പോൾ 2 വർഷമൊക്കെ എടുക്കും. കാരണം അവിടെ പ്രസിഡന്റ് ഉണ്ടാവില്ല, പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മെമ്പർ ഉണ്ടാവില്ല, മെമ്പറും പ്രസിഡന്റും ഉണ്ടെങ്കിൽ നമ്മുടെ വക്കീലിന് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിയമ സംവിധാനം, കോടതികൾ എല്ലാം തന്നെ വലിയ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിയമവാഴ്ച 90% പോലീസ് സ്റ്റേഷനിലും കളക്ടറേറ്റിലും തഹസിൽദാർ റവന്യൂ എല്ലാ സ്ഥലത്തും നിയമ വീഴ്ച വന്നിരിക്കുകയാണ്. ഈ നിയമവാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് എല്ലാ മലയാളികളോടും പ്രത്യേകിച്ചും പ്രവാസി മലയാളികളോട് പറയാനുള്ളത്, നിങ്ങൾ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്താൽ, നിങ്ങൾ കുറിക്കമ്പനിയിൽ പൈസ ഇട്ടാൽ, നിങ്ങൾ ബാങ്കുമായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളൊരു സ്ഥലം മേടിച്ചിട്ടോ എന്ത് കച്ചവടം നടത്തി ഒരു പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ പോയാൽ നീതി കിട്ടണമെങ്കിൽ മിക്കവാറും നിങ്ങൾ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നശിച്ച് നാരായണക്കല്ലിട്ട് വക്കീൽ ഫീസും കൊടുത്ത് കയറിയിറങ്ങി നടന്ന് നിങ്ങളുടെ ജീവിതം കട്ടപ്പോകുകയാവും. എൻ്റെ ജീവിതം 63 വയസ്സിൽ എനിക്കൊരു നല്ല വക്കീൽ ഉണ്ടായിട്ട് പോലും 10, 15 വർഷമാണ് ഒരു കേസ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, എറണാകുളത്ത് ഒരു പ്രമുഖ ഫ്ളാറ്റ് ഒരു പാവം പ്രസിമോനെയും ഒരു പട്ടര ഫാമിലിനെ പറ്റിച്ച് 43 ലക്ഷം രൂപ മേടിച്ച് ആസിഫ് അലി സിനിമാ നടനൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള വലിയൊരു ഫ്ളാറ്റ് തട്ടിപ്പുക, 43 ലക്ഷം രൂപ എടുത്ത് ഫ്ളാറ്റ് കൊടുക്കാണ്ടായിട്ട് 5-6 വർഷമായി. ഇപ്പോൾ കോടതി പോയി ററ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് അവിടെ കിടക്കുകയാണ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞ് റെറയിൽ കേസ് കൊടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ കൺസ്യൂമർ കോടതി പോയ അതും ഇത്. അതേ സ്ഥാനത്ത് നമ്മളെ കാശ് തട്ടിച്ച ഫ്ളാറ്റ് ഉടമ എറണാകുളത്തെ പ്രമുഖ വക്കീലിന് 1 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്തിട്ട് പോലീസുകാരെ വരെ വശത്താക്കി നമുക്കെതിരെ ഡിഫോർമേഷൻ മാനനഷ്ടത്തിനൊക്കെ പോയ കേസ് വളരെ ശുഷ്കാന്തിയോടുകൂടി നടക്കണമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പോയി പെട്ടിട്ട് ചെക്ക് ഉണ്ട്, മുദ്രപത്രമുണ്ട്, എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പുഴുങ്ങി തിന്നാൻ കൊള്ളാം. എന്ത് എഗ്രിമെന്റ് വെച്ചാലും, എത്ര കൃത്യമായ എഗ്രിമെന്റ് വെച്ചാലും കോടതിയിൽ പോയാൽ നമ്മൾ 5 വർഷം തൊട്ട് ഒരു 15 വർഷം എടുക്കും. സ്റ്റേ, സ്റ്റേയുടെ മോളി സ്റ്റേ, വക്കീലിന്റെ അവധി, അവരുടെ അവധി, അത് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് മേൽക്കോടതി, അതിന്റെ കോടതി, സുപ്രീം കോടതി വരെയും പോകുമ്പോഴേക്കും ഒരു ഇന്ത്യക്കാരൻ കട്ടപ്പോകാം. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ കേസ് എത്ര നാളെടുക്കണം, വലിയ വലിയ കേസുകൾ എങ്ങനെ എടുക്കണം എന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ്, പാവപ്പെട്ടവൻ്റെ അവസാനത്തെ അത്താണിയാണ് കോടതികൾ. ഈ കോടതിയിൽ ഇത്രയധികം വീഴ്ച വന്നാൽ നമ്മുടെ കാര്യം കട്ടപ്പോകുകയാണ്. എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട്, കാരണം അവിടെ മാത്രമേ നീതി കിട്ടുന്നുള്ളൂ. പ്രത്യേകിച്ചും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എൻ്റെ മക്കളോടൊപ്പം, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്.
അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന വലിയ വലിയ ജഡ്ജിമാരോടും നീതി നിയമവ്യവസ്ഥയിൽ പോകുന്ന ഉദ്യോഗസ്ഥരും കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയാണ്, സാധാരണക്കാരൻ്റെ നല്ല പൊതുപ്രവർത്തകരുടെ നീതിമാന്മാരുടെ അവസാനത്തെ അത്താണിയാണ് കോടതികൾ, ഹൈക്കോടതിയും കൺസ്യൂമർ കോടതിയും ഉപഭോക്താ കോടതിയും റെറയും എല്ലാം തന്നെ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ. പക്ഷെ അവിടെ നിന്ന് നീതി കിട്ടാൻ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ഒരു എന്താ പറയുക, ആത്മഹത്യയുടെ വക്കിലെത്തിപ്പോവും. പ്രത്യേകിച്ചും വമ്പന്മാർ, കോടികൾ പറ്റിക്കുന്ന കുറിക്കമ്പനിയും ഫ്ളാറ്റുകാരും സാധാരണ വക്കീലിൻ്റെ അടുത്തല്ല പോണത്. നമ്മുടെ പിണറായി ഡൽഹിയിൽ നിന്ന് കൊണ്ടിരുന്ന പോലെ കോടീശ്വരന്മാരെയാണ് കൊണ്ടിരുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. പ്രവാസി മലയാളികളെ, നീതിമാന്മാരെ, നിങ്ങൾ വല്ല എഗ്രിമെന്റ് ഉണ്ട്, ചെക്ക് ഉണ്ട്, പ്രോമിസറി നോട്ട് ഉണ്ട്, മറ്റതുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ 10 തവണ ചിന്തിച്ച് ഒരു ലോയറിനെ കേസിന് മുമ്പ് ഇടപെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ ഒരു പരിധിവരെയും നിയമവാഴ്ച നഷ്ടപ്പെട്ട, നീതി വൈകിപ്പിക്കുന്ന, ജസ്റ്റിസ് ഡിലേ മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി കേസ് നടത്തുന്ന ബെന്നി ജോസഫ് പറയുകയാണ്, ഞാൻ തോറ്റുപോയിരിക്കുന്നു. നീതി കിട്ടാൻ കേരളത്തിൽ വളരെയധികം കഷ്ടപ്പെടണം. വലിയ വലിയ വക്കീലന്മാർ വരുമ്പോൾ ഇന്നും ചെസ് കളി പോലെ, കുതിര ഓട്ട മത്സരം പോലെ, വാൾപ്പയറ്റ് പോലെ, നീതിയും സത്യവുമല്ല ജയിക്കുന്നത്, വാൾപ്പയറ്റ് അറിയാവുന്ന നല്ല വാൾപ്പയറ്റുകാരനും കുതിര ഓടിക്കുന്ന ഓട്ടക്കാരൻ്റെയും കയ്യിലാണ് ഇന്ന് കോടതിയും. നല്ല വക്കീല്, കോടികൾ മടക്കുന്ന വക്കീൽ വന്നാൽ സത്യം അസത്യമാവും, അസത്യം സത്യവുമാവും. സൂക്ഷിക്കുക പ്രവാസി മലയാളികളെ, എൻ്റെ സുഹൃത്തുക്കളെ, കോടതി പോവാതിരിക്കാൻ കഴിയുന്നതും ശ്രമിക്കുക. പക്ഷെ നമുക്ക് വേറെ വ്യവസ്ഥിതിയൊന്നുമില്ല. കഴിയുന്നതും ഒരു ഗുലുമാലി പോയി പെട്ടോ, കേരളത്തിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകാം. എന്നാൽ മന്ത്രിയെയും മറ്റു രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും കൈക്കൂലി കൊടുത്ത് സ്വാധീനവും തട്ടിപ്പും ചെയ്യാൻ കഴിയുന്നവർക്ക് കേരളത്തിലേക്ക് സ്വാഗതം. അതിനോടൊപ്പം ഒരിക്കൽ കൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും, കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോടും, രജിസ്ട്രാറിനോടും, എല്ലാവരോടും, നമ്മുടെ മജിസ്ട്രേറ്റ് കോടതിയിലും ഉപഭോക്തൃ കോടതിയിലും റെറയിലും എല്ലാം എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു അന്വേഷണം നടത്തി നീതി നടപ്പാക്കണം. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളുടെ അവസാനത്തെ അത്താണിയും രക്ഷയുമാണ് കോടതി. അവിടെയും വീഴ്ച വന്നാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും തമ്പുരാനെ എന്ന് ചോദിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.